കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ച രണ്ട് സമുജ്വലമായ വാർത്ത, ഗംഭീരമായിട്ടുള്ള വാർത്തയാണ്. അതൊന്ന് ആസാമില്, രണ്ട് ജമ്മു കാശ്മീരില്. വളരെ കിടിലൻ വാർത്തകളാണ്. ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ പരമകാഷ്ഠയില് എത്താൻ സാധിക്കുന്നതും ഓരോ തീവ്രവാദിക്കും ഓരോ ജിഹാദിക്കും ചിലപ്പോൾ കുരിശ് കൃഷിക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പിന്നെ നമ്മുടെ സാംസ്കാരിക നായകൾക്കും അതേപോലെ തന്നെ കുറേയധികം ബുദ്ധിജീവികൾക്ക് സഹിക്കാൻ പറ്റില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ആസാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു, വിദേശികളായ മുസ്ലിങ്ങളെ, റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഭാരതത്തിൽ നിന്ന് പുറത്തേക്ക് അയക്കും, നാടുകടത്തും. ആസാം വിദേശി മുസ്ലിം, എന്താ പറയുക, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മുക്ത സംസ്ഥാനമായിരിക്കും. കഴിഞ്ഞ ദിവസം അനേകം ക്ഷേത്രങ്ങളുടെ ചുറ്റുമുള്ള ഭൂമി മുഴുവനും കൈയടക്കി റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവരുടെ കുടിലുകളും മറ്റുള്ളതും വെച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതിനെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യുന്ന വിധത്തിൽ പട്ടാളത്തെ ഏൽപ്പിച്ചു. ആ ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളും തുറന്ന ഭൂമികളും ആരൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ഡീറ്റെയിൻമെന്റ് സെന്ററിൽ എത്തിക്കുകയും ചെയ്യുന്ന കർമ്മം ആസാമില് അതിശക്തമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊന്ന്. രണ്ട്, ജമ്മു കാശ്മീരില് ഭയങ്കരമായിട്ടൊരു മിലിട്ടറി ഇൻവേഷൻ മാതിരി ധാരാളം മിലിട്ടറിക്കാര് അവിടെ വരുന്നുണ്ടായിരുന്നു. പലരും ഓൺലൈൻ ചാനലിൽ പലതും പറഞ്ഞു, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കീഴടക്കാനാണെന്ന് തോന്നുന്നു, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, ഗിൽജിത്ത്, അതുമാതിരിയുള്ളതെല്ലാം ഭാരതത്തോട് ചേർക്കാനായിരിക്കുമെന്ന്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, കാശ്മീരിന്റെ വളരെ വളരെ അധികം ഉള്ളിലേക്കെല്ലാം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അസാധാരണമാം വിധത്തിൽ സ്വാധീനം വെച്ച് പുലർത്തുന്നു. ലോക്കൽ മുസ്ലിങ്ങളുമായിട്ട് ആ നാടിനെ ഭാവിയിലും തകർക്കാനായിട്ട് ചെയ്യുന്നതിനെല്ലാത്തിനെയും ഒരുമിച്ച് പിടിച്ചിട്ട് ഡീറ്റെയിൻമെന്റ് സെന്ററിലേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു മുസ്ലിങ്ങളുടെ, മുസ്ലിങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, സ്വദേശി മുസ്ലിങ്ങളല്ല, വിദേശി മുസ്ലിങ്ങൾ, ഏത് സാംസ്കാരിക നായകൾ കുറച്ചാലും, ഏത് ബുദ്ധിജീവി കുറച്ചാലും, ഏത് ഇടപക്ഷം കുറച്ചാലും, ഏത് കോൺഗ്രസും മന്ദബുദ്ധിയും കുറച്ചാലും ശരി, അതൊന്നും വർക്കുകയില്ല. കറക്റ്റായിട്ട് മിലിട്ടറി ജമ്മു കാശ്മീരിലെ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു, ആസാമിലും ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത, തമിഴ്നാട്ടിൽ ഹിന്ദു മുന്നണി എന്നൊരു സംഘടന, അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഹിന്ദു മുന്നണി എന്ന സംഘടന 5 ക്ഷേത്രങ്ങളുടെ ഭൂമി ക്രിസ്ത്യാനികൾ കയ്യേറിയതിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവർ വൻതോതിൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ രാഷ്ട്രീയക്കാരോ DMK-ക്കാരോ ആര് കയ്യേറിയിട്ടുണ്ടെങ്കിലും കോടതി വഴിക്ക് അവർ ശക്തമായ രീതിയിൽ അതൊക്കെ ഒഴിപ്പിക്കാനുള്ള മഹായജ്ഞം ആരംഭിച്ചു. 4 ഗംഭീരമായിട്ടുള്ള 100 ഹെക്ടാർ സ്ഥലം ക്ഷേത്രഭൂമിയായിട്ടുള്ളത് ഒഴിപ്പിക്കാൻ തമിഴ്നാട്ടിൽ സാധിച്ചു എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള കാര്യം, വളരെ വളരെ വലിയൊരു കാര്യമാണ്. അത് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. കർണാടകയിലും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ശരിക്ക് ഡീറ്റെയിൻമെന്റ് സെന്ററിൽ ഏതൊക്കെ വ്യക്തികൾ വിദേശത്ത് നിന്ന് വന്നിരിക്കുന്നവരുണ്ടോ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട എല്ലാവരെയും, വിദേശ പൗരത്വമുള്ളവരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന മഹായജ്ഞം ആര് എന്ത് തെറി പറഞ്ഞാലും ശരി കർണാടകയിലും അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട്ടില് ഒരു പ്രത്യേക രീതിയിലുള്ളത്, കർണാടകയില്, ആസാമില്, ജമ്മു കാശ്മീരില്, ഇത് ഇനി ഭാരതമെമ്പാടും വളരെ ഗംഭീരമായിട്ട് തന്നെ തുടരും എന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ മഹാരാഷ്ട്രയില് ഇപ്പൊ ഉദ്ധവ് താക്കറെ 2-3 പ്രാവശ്യമായി ഫോണിലൂടെയും അല്ലാതെയും NCP അംഗങ്ങളുമായി ചേർന്ന പ്രധാനമന്ത്രിയെ കാണുന്നു, എന്തിനാ കണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉദ്ധവ് താക്കറെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അല്ല കണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കണ്ടത് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു അന്ത്യാഭിലാഷം മാതിരി ഉണ്ടായിരുന്നത്, 5 വർഷത്തിലെ 2.5 വർഷം ഞാൻ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ എന്റെ മകൻ മുഖ്യമന്ത്രിയാവും, 2.5 വർഷം ഫട്നാവിസ് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കരാറിലാണ് അദ്ദേഹം തന്നെത്താനെ ഇലക്ഷന് ശേഷം ഉണ്ടാക്കിയത്. പക്ഷേ ഏതാണ്ട് 2-2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിട്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിഞ്ഞൂടാ. ഏതായാലും അവരുടെ 2 വർഷത്തെ അന്ത്യാഭിലാഷം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് വേണമെങ്കിൽ മഹാരാഷ്ട്രയിലും ഇതേമാതിരി BJP അലയൻസിലെ ഗവൺമെന്റ് NDA ഗവൺമെന്റ് വരികയും
കൂടാതെ അവിടെയാണ് ഭാരതത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മൊത്തത്തിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവരെയും പുറത്താക്കാനുള്ള ഒരു യജ്ഞം കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ചെയ്യാനുള്ളത് ഭാരതത്തിൽ ചെയ്ത് ഇനി യൂണിഫൈഡ് സിവിൽ കോഡ് കൂടി വന്നു കഴിഞ്ഞാൽ മോഡിയുടെ ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞാല് ഈ 100 രൂപ ആരാണോ കൊടുത്തയച്ചത് അയാളുടെ 100 രൂപ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഷേവ് ചെയ്യാം, അതല്ലെങ്കിൽ ആ 100 രൂപയും ഗംഗ ശുദ്ധീകരിക്കാനും വേണമെങ്കിൽ കേരളം ഒന്ന് ശുദ്ധീകരിക്കാനും ആ 100 രൂപ കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്തവനാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അയച്ചു കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിൽ സന്തോഷമുണ്ട്.